Hello friends, Kerala Pets Inde pudhiyoru video ilekku ningalkku swagatham. Njan Sreejit. Njan individe parayunnathu Owl Finches, double bar finches ennellam parayunna oru variety kurichana. Exotic ile valare pradhanapetta oru finch variety aanu Owl Finches. Palarum kandittundayirikkum, valarthunna suhurthukal undayirikkum, valarthan aagrahikkunna suhurthukal undayirikkum. Avarkku theerchayayittu upakarappedunna oru video aanu. Owl Finches എങ്ങനെ വളർത്താം അവയുടെ ആഹാര രീതി എങ്ങനെയാണ് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ ബ്രീഡിങ്ങിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മെഡിസിനൽ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ എന്തൊക്കെ മെഡിസിൻ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവയുടെ ഫുഡ് എങ്ങനെയാണ് കേജ് എങ്ങനെ ഒരുക്കാം എന്നതിനെക്കുറിച്ചെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എക്സോട്ടിക് ഫിഞ്ചസിലെ വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് പേര് ഇഷ്ടത്തോടെ വളർത്തുന്ന ഒരു വെറൈറ്റിയാണ് ഓൾ ഫിഞ്ചസ് മൂങ്ങയുടെ ഓളിന്റെ മുഖത്തിനോട് രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടാണ് ഓൾ ഫിഞ്ചസ് എന്ന് പറയുന്നത് പ്രധാന കളർ വെറൈറ്റി വൈറ്റ് ആൻഡ് ബ്ലാക്ക് തന്നെയാണ് ഫോൺ കളറിൽ ലഭ്യമാണ് വാക്സ്ബിൽ വെറൈറ്റിയിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഓസ്ട്രേലിയൻ വംശജരാണ് ഏകദേശം 7 മുതൽ 10 വർഷം വരെ ജീവിക്കുന്ന ഒരു ഫിഞ്ച് വെറൈറ്റിയാണ് ഇതിന്റെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് ഡ്രൈ സീഡ്സ് തന്നെയാണ് അതോടൊപ്പം നമുക്ക് ഫിഞ്ചസിന് കൊടുക്കാൻ പറ്റുന്ന ഫിഞ്ച് മിക്സുകളോ പില്ലറ്റുകളോ എല്ലാം വാങ്ങി കൊടുക്കാൻ പറ്റും അതോടൊപ്പം ക്രഷ്ഡ് വെജിറ്റബിൾസ് എഗ് ഫുഡ് ഫിഞ്ചിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫുഡുകളും കൊടുക്കാം മീൽ വേംസ് കൊടുക്കാം പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള എല്ലാ ഫുഡുകളും കൊടുക്കാം കട്ടിൽ ബോൺസ് കൊടുക്കുന്നത് നല്ലതാണ് കാൽസ്യം സപ്ലിമെന്റ് ആണ് കേജ് ഒരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് വലിയ കേജ് ഒരുക്കുക എക്സോട്ടിക് വെറൈറ്റീസിനെല്ലാം കുറച്ച് വലിയ കേജ് ഒരുക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഹോൾ ഉള്ള ടൈപ്പ് ബ്രീഡിംഗ് ബോക്സോ പോട്ടുകളോ ചെയ്യാൻ പറ്റും ഓപ്പൺ ടൈപ്പ് ബ്രീഡിംഗ് ബോക്സുകളും ചെയ്യാൻ പറ്റും അതൊന്നും പ്രോബ്ലം ഇല്ല ബ്രീഡിംഗ് സമയത്ത് നെസ്റ്റിംഗ് മെറ്റീരിയൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു പെയർ ആണ് മെയിൽ ഫീമെയിൽ എങ്കിൽ ഒരു 9 മാസം 10 മാസത്തിനകത്ത് ഇത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് പോകും ആദ്യത്തെ തവണ നമുക്ക് കിട്ടുന്നത് 4 മുതൽ 6 എഗ് വരെ ആയിരിക്കും ഇത് ഇടുന്നത് പ്രോപ്പറായിട്ട് ബ്രീഡായി കിട്ടുകയാണെങ്കിൽ നമുക്ക് 6 കുട്ടികളെ വരെ കിട്ടാം ഓൾ ഫിഞ്ചസിൽ പ്രധാനമായിട്ടും കണ്ടിരിക്കുന്നത് ബ്രീഡിങ്ങിന് പ്രോപ്പറായിട്ട് അടയിരിക്കാത്ത ഒരു വെറൈറ്റിയാണ് പ്രോപ്പറായിട്ട് അടയിരുന്ന് കുട്ടികളെ വിരിച്ചിറക്കുന്ന പെയർ ഇല്ല എന്നല്ല പക്ഷേ കൂടുതൽ പെയറുകളും അടയിരിക്കാറില്ല അടയിരുന്ന് കുട്ടികളെ വിരിച്ചിറക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് തീറ്റ കൊടുക്കാത്ത പെയറുകളും ഉണ്ട് കൂടുതലും അടയിരിക്കാത്ത പെയറുകളെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മറ്റ് ഫിഞ്ചസുകളെ ആശ്രയിച്ച് ഇവയുടെ മുട്ട മാറ്റി വെച്ചിട്ട് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും ഗോൾഡിയൻ ഫിഞ്ചസിനെ പോലെ അത്ര സെൻസിറ്റീവ് ഒന്നുമല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖം വന്ന് ചത്തുപോകുന്ന ഒരു വെറൈറ്റി ഒന്നുമല്ല നല്ലപോലെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വളരെ സുന്ദരന്മാരാണ് മെയിൽസ് ഫീമെയിൽസ് ഐഡന്റിഫൈ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റിയാണ് DNA സെക്സിംഗ് ആണ് ഏറ്റവും നല്ലതായിട്ട് ഇതിന് മെയിൽ ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മാർഗം അതല്ല എന്നുണ്ടെങ്കിൽ മെയിൽസ് നല്ലപോലെ സിങ് ചെയ്യും അതേപോലെ ബ്രസ്റ്റ് സൈഡിലെയും നെക്കിന്റെ സൈഡിലെയും എല്ലാം പാച്ചസ് എന്ന് പറയുമ്പോൾ ലൈൻസ് ഉണ്ടായിരിക്കും ആ ലൈൻസും കാണുന്നതിന് നല്ല തിക്കായിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ അത് മെയിൽസ് ആയിരിക്കും തിന്നായിട്ടുള്ളത് ഫീമെയിൽസിന്റെ ആയിരിക്കും നല്ല വൈറ്റ് കളർ ആയിരിക്കും ബ്രസ്റ്റ് സൈഡിന്റെ ആ രോമങ്ങൾക്കെല്ലാം ഉള്ളത് മെയിൽസിൻ്റെത് ഫീമെയിൽസിന് അത് കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നതായിട്ട് കാണാം ഇതെല്ലാം നമ്മൾ വിഷ്വലി പലതിനും പല രീതിയിലായിരിക്കും ചിലപ്പം ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ DNA ആണ് ഏറ്റവും നല്ല മാർഗം പിന്നെ മെയിൽസ് ആണെങ്കിൽ സിംഗിങ് ചെയ്യും ഫീമെയിൽസ് സിംഗിങ് ചെയ്യില്ല മെയിൽസ് ആണെങ്കിൽ ഡാൻസിങ്ങും സിംഗിങ്ങും ഒക്കെ ചെയ്യും പക്ഷേ ഇതെല്ലാം ഒരു ബ്രീഡിംഗ് സിറ്റുവേഷനിലോട്ട് വരുന്ന സമയത്ത് 8 മാസത്തിന് മുകളിൽ പോകുമ്പോഴത്തേക്കായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് പിന്നെ എക്സോട്ടിക് വെറൈറ്റീസിലെല്ലാം പ്രോപ്പറായിട്ട് നമ്മളൊരു പെയറിനെ സെറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഒരു കൂട്ടം ബേഡ്സിനെ വാങ്ങിച്ച് ഒരു വലിയ ഫ്ലൈയിങ് കേജിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് പെയർ വേർതിരിച്ചെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പവും ഇല്ലെങ്കിൽ ഏറ്റവും സൂപ്പർ പെയർ എന്ന് പറയാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാര്യം ഈ എക്സോട്ടിക് വെറൈറ്റി ഫിഞ്ചസുകൾക്കെല്ലാം നല്ല കോസ്റ്റ്ലിയാണ് അപ്പം ഇതെല്ലാം കൂടെ ഒരു 10 പെയറിനെയൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബ്രീഡറിൻ്റെ അടുത്ത് ചോദിച്ച് അയാളുടെ അടുത്ത് തന്നെ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാൻ പറയുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഒരു പെയർ വാങ്ങിക്കുന്നവർക്ക് പറ്റിയ മാർഗം അല്ലാത്ത പക്ഷം നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് കണ്ട് ഒരു പെയറാണെന്ന് പറയുന്ന ബേഡ്സിനെ വാങ്ങിച്ചിട്ട് വരിക മാത്രമേ നിവർത്തിയുള്ളൂ പിന്നെ ഇതിനെ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡ് വാട്ടർ പ്രോപ്പറായിട്ട് കൊടുക്കുക ഫുഡിൻ്റെയും വാട്ടറിൻ്റെയും പ്രോബ്ലം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊരു മെഡിസിൻ കൊടുക്കേണ്ടതായിട്ടില്ല protein supplement, nutrition supplement, food main item. Pradhanamaayittum Owl Finches ne baadhikkunna korchu asukangalil onnanu air sac mite undakkunna asukangal. Adoru parasitic infection aayittu varunna asukangalanu. Adu respiratory tract ne vare baadhikkunna asukamaanu. Adinu shesham varunna oru problem ennu paranja egg binding problem undavum. Adine endu cheyaamennu vechu kennal nammal oru 3 maasam kazhiyumbam thottu thanne idine cuttle bones calcium supplement aayittulla cuttle bones o illengil edengilum calcium supplement galo kodukkana nannayirikkum. Proper food കൊടുക്കുക വെള്ളം കൊടുക്കുക അതാണ് മെയിൻ ആയിട്ട് കൂടുതൽ തണുപ്പും മഴയും അങ്ങനെയുള്ള പ്രോബ്ലംസ് അടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു തണുപ്പും മഴയും ചൂടും എല്ലാം ഒരു പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇതിന്റെ ഡയറക്റ്റ് അടിക്കുന്ന രീതിയിലുള്ള കേജുകളാണെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഏതെങ്കിലും തുണി കൊണ്ടോ നല്ലപോലെ കവർ ചെയ്തു കൊടുക്കുക രാത്രി കാലങ്ങളിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു 4 5 6 മുട്ട വരെ ഇടുന്നുണ്ട് 6 മുട്ട വരെയാണ് ഇടുന്നത് ഫസ്റ്റ് 4 മുട്ട ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഇത് പ്രോപ്പർ ആയിട്ട് അടയിരിക്കാൻ പോകുന്നത് അതിനു മുന്നേ അടയിരിക്കാതിരിക്കുന്നു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട ഒരു 4 മുട്ട ഇട്ടതിന് ശേഷം ആയിരിക്കും ഇവ അടയിരിക്കാൻ പോകുന്നത് മെയിലും ഫീമെയിലും മാറി മാറി പകൽ സമയങ്ങളിലിരിക്കും രാത്രിയിൽ ഇത് രണ്ട് ഒരുമിച്ചായിരിക്കും മുട്ടയ്ക്ക് അടയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഓൾ ഫിഞ്ചസിന്റെ പേരുകളിൽ അടയിരിക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അടയിരിക്കുന്നതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ് Male, female, ചേർന്ന് നൈറ്റിലും പകൽ സമയങ്ങളിൽ ഒന്നുകിൽ മെയിലോ ഇല്ലെങ്കിൽ ഫീമെയിലോ മാറി മാറി ഇരിക്കുന്നതാണ് കാണുന്നത് 12 മുതൽ 15 ദിവസത്തിനുള്ളിൽ മുട്ട ഹാച്ചായി കുട്ടികൾ ഇറങ്ങി തുടങ്ങും അതിനുശേഷം ഒരു 20 26 30 ദിവസം ഒരു മാസം കൊണ്ട് കുട്ടികൾ ഏകദേശം കേജിന് വെളിയിലോട്ട് വന്നു തുടങ്ങും 5 6 ആഴ്ച കഴിയുമ്പോഴേക്കും സ്വന്തമായിട്ട് അവ ഫ്ലൈ ചെയ്ത് പേരന്റ്സിൽ നിന്നെല്ലാം മാറി സെപ്പറേറ്റ് ചെയ്യത്തക്ക പരുവത്തിലായിരിക്കും കളർ എല്ലാം പ്രോപ്പർ ആയിട്ട് വന്നു തുടങ്ങുന്ന ഒരു 2 മാസത്തിനു ശേഷമായിരിക്കും അതിനു മുന്നേ ഇതിന്റെ എല്ലാം പാച്ചസും കളറുകളെ ഡോട്ടസ് ഒന്നും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വരണോന്നില്ല മെയിൽ ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഓൾ ഫിഞ്ചസ് DNA ത്രൂ ആണെങ്കിൽ easy to identify and എങ്ങനെ male female ne തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ thicker ആയിട്ടുള്ള lines ചെസ്റ്റിലുള്ള ലൈൻസും മാർക്കിംഗും thicker ആണെങ്കിൽ മെയിൽ എന്ന് നമുക്ക് അനുമാനിക്കാനേ പറ്റൂ കറക്റ്റ് ആയിട്ട് പറയാനൊക്കില്ല ചിലപ്പോൾ ഫീമെയിൽസിന്റേത് ലൈറ്റ് thicker ആണക്കോ സ്പ്രെഡ് ആയിട്ടോ ഒക്കെ ഇരിക്കും ഫീമെയിൽസിന്റെ thin ആയിരിക്കും മെയിൽസിന്റെ thicker ആയിരിക്കും അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ മെയിൽസിന്റെ chest side white color നല്ല white ആയിരിക്കും ഫീമെയിൽസിന് കുറച്ച് dull ആയിരിക്കും ഇതെല്ലാം possibility ആണ് പറയുന്നത് കറക്റ്റ് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല കറക്റ്റ് DNA sequencing തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്യൂ